ഇത് മാസ് മോട്ടോർസ് എന്നാണ്, നമ്മുടെ ഹീറോണ്ടയുടെ പാഷൻ പ്രോ ആണ് വണ്ടി. ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറ്റിയാണ്. ജനറൽ സർവീസിൻ്റെ അതേപോലെ തന്നെ വണ്ടി ഇടയ്ക്ക് ബാറ്ററിയുടെ കണക്ഷനൊക്കെ കട്ടായി പോവാ, വണ്ടി ഹാൻഡിലൊക്കെ റൈറ്റ് സൈഡിലേക്ക് തിരിയണ ഭാഗത്ത് അങ്ങനെ വരുന്ന സമയത്ത് ഒരു ചെറിയൊരു ഷോർട്ടിങ് പോലെ കാണിച്ച് വണ്ടി ഓഫായി പോകുന്നുണ്ട്. അത് വയറിങ്ങിൻ്റെ ആറും കൂട്ടത്തിൽ നമ്മൾ ജനറൽ സർവീസുമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളായിട്ട് ബാക്ക് ബ്രേക്ക് ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമ്മൾ ഹോണ്ടയുടെ കമ്പനി ലൈൻഡറായിട്ടാണ് കേട്ടോ, ഒറിജിനൽ ലൈൻഡറൊക്കെ കിടക്കണേ. നമുക്കതൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ചെയിൻ സ്പോക്കറ്റൊക്കെ പുതിയ സ്പോക്കറ്റാണ്. അപ്പോൾ നമുക്ക് ഈ മൊത്തം അഴിച്ചൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഓപ്പൺ വാഷിംഗ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് അഴിച്ചിട്ട് വേണം ഒന്ന് കഴുകാനായിട്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചു. അപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്ക് ചെയിനൊന്ന് ഗ്രീസ് ചെയ്ത് എടുക്കാം. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നോക്കുമ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് അത്യാവശ്യം മാറേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരുവിധം പൊടിയായിട്ടുണ്ട്. കഴിഞ്ഞ സർവീസിലൊക്കെ നമ്മൾ പിന്നത്തേക്ക് മാറ്റി മാറ്റി കൊണ്ടുവരണം. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം ബ്ലോക്കിങ് വന്നിട്ടുണ്ട്. അപ്പോൾ എയർ ഫിൽറ്റർ ഒന്ന് മാറ്റിയിടാം. കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ പ്ലഗും കൂടി ഒന്ന് മാറ്റിയിടാം. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് നമുക്ക് മാറ്റുന്നത് സാധാരണ രീതിയിൽ. അത് നമുക്കൊരു 10,000 kilometers കൂടുമ്പോഴാണ് നമുക്ക് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട നിലവിൽ കംപ്ലയിൻ്റ് ഒന്നും കാണുന്നില്ല. വേറെ മിസ്സിങ്ങോ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കാർബറേറ്റർ നമ്മൾ അഴിക്കണില്ല. നിലവിലെ ജനറൽ സർവീസിൽ കാർബറേറ്റർ ട്യൂണിങ് കാര്യങ്ങളും വന്നിട്ടുണ്ട്. അഴിച്ച് ക്ലീനിങ് വന്നിയ അഡീഷണൽ എക്സ്പെൻസ് നമുക്ക് വരാം. 185 rupees ഓടിങ്ങിയിട്ട് പിന്നെ അതിൻ്റെ ജെറ്റോ കാര്യങ്ങളും ഇതിലേക്ക് മാറേണ്ടി വന്നാൽ അതിന് അഡീഷണൽ വരും. കാരണം നിലവിൽ അങ്ങനെ ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ വേറൊരു പ്രോബ്ലം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണില്ല. അതുകൊണ്ട് നമ്മൾ കാർബറേറ്റർ അഴിക്കണില്ല കേട്ടോ. ജസ്റ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം ട്യൂണിങ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് തരും. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് ഭാഗം കൂടി നമ്മൾ ബ്രേക്ക് ലൈനർ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ ഫ്രണ്ട് ആം ഇലക്ട്രിക്കൽ കംപ്ലീറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് അഴിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. നിലവിൽ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കേസ്. അതെന്ന് വെച്ചാൽ വയറിങ് വലിഞ്ഞേക്കണേൻ്റെയാണ് ചെറിയൊരു പ്രോബ്ലം കാണിക്കണേ. അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ ബാറ്ററിയുടെ ഈ ഫ്യൂസ് കാരിയറും ലൂസ് കോൺടാക്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മളൊന്ന് മാറ്റിയിട്ട് ഫ്യൂസ് കാരിയറും മാറ്റിയിട്ട് നമ്മളൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ വയറിങ് ഈ പറഞ്ഞത് നമ്മൾ കറക്റ്റ് ചെയ്ത് നോക്കി ഇതിന് ശേഷം അതൊന്ന് സോൾഡർ ചെയ്ത് റെഡിയാക്കിയിട്ട് നമുക്ക് ഇൻസുലേറ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യാൻ കിട്ടും. ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ ബാറ്ററി നമുക്ക് ഇതിന് ഇരിക്കുന്നത് 4 amperes ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂട്ടത്തിക്കുള്ള ബാറ്ററി കൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് സെൽഫ് ഉള്ള മോഡലല്ല, സെൽഫ് ഇല്ലാത്ത മോഡലാണ് പാഷൻ പ്രോ. അപ്പോൾ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നല്ല വേരിയേഷൻ കാണിക്കുന്നുണ്ട്. 9.5 ഒക്കെ വന്നാണ്. ബാറ്ററി ചാർജ് കുറവാണ് ശരിക്കും. ഓൾറെഡി കംപ്ലയിൻ്റ് ഉള്ള ബാറ്ററി ഉണ്ടോ. നമുക്ക് സെൽഫ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ബാറ്ററി ലോ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് അഴിച്ചൊന്ന് ചാർജിലിട്ടേക്കാം. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഇതിക്ക് മുമ്പായാലും അടുത്ത് കഴിഞ്ഞ സർവീസിലും ചെറുതായിട്ട് ഇതേപോലെ തന്നെ കാണിച്ചാണ്. കുറേ നേരം അതൊക്കെ ബാറ്ററി ഡിസ്ചാർജായി പോകാം, ചാർജ് ഇറങ്ങണമെന്നൊരു കംപ്ലയിൻ്റ് കാണിക്കുന്നുണ്ട്. അഴിച്ച് ചാർജിലേക്ക് ഇട്ടേക്കാം. അത്യാവശ്യം ഇപ്പോൾ ഇതും ഇരിക്കുന്നത് VRL ബാറ്ററിയാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അത് ഒന്ന് അഴിച്ച് ചാർജിലേക്ക് ഇടാം കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് എഞ്ചിൻ ഓയിൽ കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്ക് എന്ന് പറയാനായിട്ട് നമുക്കിപ്പോൾ ഫുള്ളായിട്ട് ഇപ്പോൾ ബാക്ക് വീലൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ക്യാമ് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ചെയിൻ ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്, അതേപോലെ എഞ്ചിൻ ഓയിൽ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി ഒന്ന് അഴിച്ച് ചാർജിലേക്ക് കേട്ടാൽ ഈ ഫ്യൂസ് കാരിയറൊക്കെ ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യുക. ആ വയറിങ് കംപ്ലയിൻറ്റിൻ്റെ കേസ് പറഞ്ഞാൽ നമുക്കതൊന്ന് ഇൻസുലേറ്റ് ചെയ്ത് റെഡിയാക്കി ഇടുക. അതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് റെഡിയാക്കിയിട്ട് ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ട് എന്തൊക്കെ പറഞ്ഞു, എന്തെങ്കിലും വൈകുന്നേരം ആവും തീരുമ്പോഴത്തേക്കുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. ഓക്കെ.